നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹത്തുക്കളായ സ്വഹാബത്തും ഒരു വഴിക്ക് യാത്ര പോകുന്ന സമയത്തെ ഒരു പെണ്ണിനെ കുറിച്ച് ഒരു സ്വഹാബി പറയാൻ നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ ഒരു സ്ഥലമെത്തിയപ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ, ഈ സ്ഥലത്ത് ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ട് നബിയേ, അവൾ ഇന്നാലിന്ന ഒരു തെറ്റ് ചെയ്യുന്ന പെണ്ണാണ്, അവൾ ഇന്നാലിന്ന ഒരു തെറ്റ് ചെയ്യുന്ന പെണ്ണാണ്. ഉടനെ തന്നെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറയാണ്, മോനെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സിലല്ലായിരുന്നു നീ അത് പറയേണ്ടത് മോനെ, ആ പെണ്ണ് ചെയ്യുന്ന തെറ്റിനെ ഇത്രയും ജനങ്ങൾ ഒരുമിച്ചുകൂടുന്ന സദസ്സിൽ പറഞ്ഞതിനെ ആ പെണ്ണ് നിന്നോട് അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് കണക്ക് ചോദിക്കും മോനെ, അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് കണക്ക് ചോദിക്കുന്നതാണ് മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പെണ്ണ് ചെയ്ത തെറ്റിനെ ആ പെണ്ണ് അതാപനുഭവിക്കും, അവൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാ പിന്നെ ആ പെണ്ണിനെ കുറ്റം പറഞ്ഞതിന് നിങ്ങളാണ് റബ്ബിന്റെ ലോകത്ത് കുറ്റവാളിയാകുന്നത്, മറന്നു പോവേണ്ട. ആ പെണ്ണ് ചെയ്ത തെറ്റിനെ പെണ്ണിനോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, കാരണം എന്തെന്നറിയോ, അവളല്ലേ ആ തെറ്റിൽ നിന്ന് പിന്മാറേണ്ടത്, അവളല്ലേ ആ തെറ്റിൽ നിന്ന് പിന്തിരിയേണ്ടത്, അവളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് പിന്മാറേണ്ടത്. അതുകൊണ്ട് മോനെ ആ സഹോദരിയോടാണ് നീ ആ തെറ്റിനെ ഉണർത്തിക്കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് നന്മയുടെ കവാടം പഠിപ്പിച്ചു തന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളുകളില്ലേ കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ, അതല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു തെറ്റ് സംഭവിച്ചു എന്നറിഞ്ഞാൽ മറ്റുള്ളവരോട് കൊട്ടിപ്പാടി നടക്കുന്നവരില്ലേ, അപകടമാണ് ഈമാനുള്ളവരെ, അത് അപകടമാണ്. ഇത് എന്റെ വകയായി ഞാൻ പറയുന്നതല്ല, കല്ല് കുടിക്കരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ, സിനിമ കാണരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ, ഹറാം പറയരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ, ഫസാദ് ചെയ്യരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ, ഹറാം ഭക്ഷിക്കരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ, പലിശ വാങ്ങരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ, പലിശ കൊടുക്കരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ, കടം വാങ്ങിയിട്ട് കടക്കാരന് പറഞ്ഞ ഡേറ്റിൽ തിരിച്ചു കൊടുക്കാതെ അവനെ വഞ്ചിച്ചിട്ട് നടക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു തന്നതാരാ, ഭാര്യയുടെ കണ്ണുനീര് വരുന്ന രൂപത്തിൽ ഭാര്യയെ വേദനിപ്പിക്കരുതെന്ന് ഭർത്താവിനോട് പഠിപ്പിച്ചു തന്നതാരാ, ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം പെങ്ങളെ, ഭർത്താവിനെ ആദരിക്കണം മോളെ, ഭർത്താവിനെ സ്നേഹിക്കണം മോളെ എന്ന് ഉമ്മമാരെ നിങ്ങളോട് പഠിപ്പിച്ചു തന്നതാരാ, അല്ലാഹുവേ തലമറക്കുന്ന പെണ്ണിനെ, ഇബാദത്തെടുക്കുന്ന പെണ്ണിനെ, ഭർത്താവിനെ ഖുദ്മത്തെടുക്കുന്ന പെണ്ണിനെ, മക്കളെ പരിപാലിക്കുന്ന പെണ്ണിനെ, വീടും പരിസരവും വൃത്തിയായി കൊണ്ടു നടക്കുന്ന ഭർത്താവിന്റെ പൊരുത്തത്തോടെ ജീവിച്ച് മരണപ്പെടുന്ന സഹോദരിക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നതാരാ, ഗൈബത്ത് പറയുന്നവരെ, നമീമത്ത് പറയുന്നവരെ, ഫസാദ് പറയുന്നവരെ, കളവ് പറയുന്നവരെ, കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്നവരെ, അയൽവാസികളോടെ മിണ്ടാത്തവരെ, അയൽപ്പക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിക്കുന്നവരെ, കുടുംബക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിക്കുന്നവരെ, അവർക്ക് അല്ലാഹുവിന്റെ ഭയാനകമായ ആ കത്തിയാണെന്ന നരകത്തിലേക്ക് അല്ലാഹുവിന്റെ സമാനത്തിന്റെ മാലാഹമാരവരെ വലിച്ച് കൊണ്ടുപോകുമെന്ന് ലോകത്തോടെ പഠിപ്പിച്ചു തന്നതാരാണ് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ആ തങ്ങളാ നമ്മെ പഠിപ്പിക്കുന്നേ, ആ തങ്ങളാ നമ്മോട് പറയുന്നേ, ആ തങ്ങളാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അവനവൻ ചെയ്ത തെറ്റുകളെ മറ്റുള്ളവന്റെ മുമ്പിൽ വിളിച്ചു പറയുന്നവരെ അല്ലാഹു നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്ന് നിങ്ങൾ മറന്നു പോവണ്ട, നിങ്ങൾ ചെയ്ത തെറ്റിനെ അല്ലാഹു പരസ്യപ്പെടുത്തിയിട്ടില്ലല്ലോ, എത്ര തെറ്റുകളാണ് ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ ചെയ്തു കൂട്ടിയത്, ഒറ്റക്കിരുന്നു കൊണ്ട് മൊബൈലിന്റെ ഇത്തിരി വെളിച്ചത്തിൽ നിങ്ങൾ എത്ര ഹറാമ കണ്ടില്ലേ, നിങ്ങൾ എത്ര ഹറാമ ചെയ്തില്ലേ, എന്നിട്ട് പോലും യജമാനനായ റബ്ബ് നിങ്ങളെ തെറ്റിനെ പരസ്യപ്പെടുത്തിയോ, ഇല്ലല്ലോ. നിങ്ങളെ മനസ്സിൽ എത്ര ഹറാമയത്തിന്റെ ചിന്ത കൊണ്ടുവന്നിട്ട് നിങ്ങളെ മനസ്സിന്റെ താളത്തെ അല്ലാഹു തെറ്റിച്ചു കളഞ്ഞില്ലല്ലോ ചെറുപ്പക്കാരാ, നിങ്ങളെ ജീവിതത്തിൽ എത്ര ഹറാമ നിങ്ങൾ ചെയ്തു പോയിട്ട് പോലും ഒരു നേരത്തെ ഭക്ഷണം പോലും മുടക്കാതെ നിങ്ങൾക്ക് കാ
കാരുണ്യം മാത്രം ചൊരിഞ്ഞു തന്ന അല്ലാ, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പരസ്യപ്പെടുത്താത്ത അല്ലാ, പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ പരസ്യപ്പെടുത്തുന്നത്? മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്തിനാണ്? ഒരു കിബിർ വന്നതിന്റെ പേരിൽ, ഹസദ് വന്നതിന്റെ പേരിൽ, അസൂയ വന്നതിന്റെ പേരിൽ പരസ്പരം സിഹർ ചെയ്തുകൊണ്ട് കുടുംബത്തെ പിണക്കുന്നവരില്ലേ? പരസ്പരം മാരണമണിയെടുത്തുകൊണ്ട് കുടുംബത്തെ പിണക്കുന്നവരില്ലേ? സിഹർ ചെയ്തുകൊണ്ട് ഭർത്താവിനെയും ഭാര്യയെയും പിണക്കുന്ന അമ്മായിമ്മമാരില്ലേ? സിഹർ ചെയ്തുകൊണ്ട് ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മയെയും തെറ്റിക്കുന്ന മരുമക്കളില്ലേ? സിഹർ ചെയ്തുകൊണ്ട് നല്ലതുപോലെ അടുപ്പത്തിൽ കഴിയുന്ന അയൽവാസികളെ പിണക്കി കഴിയുന്നവരില്ലേ? സിഹർ ചെയ്തുകൊണ്ട് നല്ലതുപോലെ സന്തോഷത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ തമ്മ തമ്മിൽ അകറ്റുന്നവരില്ലേ? സിഹർ ചെയ്തുകൊണ്ട് മാരണപ്പണിയെടുത്തുകൊണ്ട് കൈവിഷം കൊടുത്തുകൊണ്ട് നല്ലതുപോലെ സ്നേഹത്തിൽ കഴിയുന്ന ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കുന്നവരില്ലേ? മാരണപ്പണിയെടുത്തുകൊണ്ട് കൈവിഷം കൊടുത്തുകൊണ്ട് സിഹർ ചെയ്തുകൊണ്ട് നല്ലതുപോലെ കഴിയുന്ന ജ്യേഷ്ഠ സഹോദരങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്നവരില്ലേ? ഇല്ല മോനെ, അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല മോനെ, അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല മോനെ. അല്ലാഹുവേ, പൈശാചികമായ ഷറുകൾ ഉണ്ടാക്കുന്ന ജോഷന്മാരുടെയും മറ്റും സമീപത്തി എന്നുകൊണ്ട് കുടുംബത്തെ പിണക്കാൻ മാരണപ്പണി എടുക്കുന്നവരാരാ? അവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്, അവരെ അല്ലാഹുവിന്റെ ഹബീബ് ശപിച്ചിട്ടുണ്ട്, അവരെ അല്ലാഹുവിന്റെ മലാഖമാര് ശപിച്ചു പോയിട്ടുണ്ടെന്ന് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്. ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല, ആരെയും ഞാൻ ചീത്ത പറയുന്നതല്ല. അറിവിന്നിലാവ് കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തു മുഅ്മിനീങ്ങളെ, ഒരു കറകളഞ്ഞ വിശ്വാസിയായിട്ട് നമ്മുടെ ജീവിതം മുന പ്രകാശമായി മാറട്ടെ. നമ്മളെ ചീത്ത പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മളെ കുറ്റം പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മളെ ഗീബത്തു നമീമത്തും ഫസാദും കുത്തുവാക്കും പറഞ്ഞ് ഏഷണയും പറഞ്ഞ് അവരെ ഇഷ്ടം പോലെ നടക്കട്ടെ, നമ്മൾ ആരെയും മൈൻഡ് ചെയ്യണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരോട് പിണങ്ങിക്കയ്യരുത്. അങ്ങനെ പിണങ്ങിക്കഴിയുകയാണെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്നവരെ, കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവരെ അള്ളാഹു മുറിച്ചു കളയുമെന്നാണ് അവരും ഞാനും ഒരു കണക്ഷനും ഉണ്ടാവൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാ. നല്ലതുപോലെ ആലോചിക്കുക, നല്ലതുപോലെ ചിന്തിക്ക. നമ്മൾ തീരുമാനമെടുക്കാൻ നമ്മൾ എന്താ വേണ്ടത്? അള്ളാഹുന്റെ ഇഷ്ടം വേണോ? കുടുംബത്തോട് മിണ്ട, ഇത് ആകെ ഇഷ്കാലായല്ലോ. അള്ളാന്റെ വേള കേട്ടപ്പോ എന്താവ ചെയ്യ? അള്ളാഹുന്റെ ഇഷ്ടം വേണോ? കുടുംബത്തോട് മിണ്ട. ഉസ്താദേ, അവരങ്ങനെ ഇവരിങ്ങനെ, നമ്മുടെ സ്ഥാനം അവിടെ കുറയൂലേ? നമ്മളവരെ മുമ്പിൽ കൊച്ചാകൂലേ? നമ്മളവരെ മുമ്പിൽ ഒരു കുഞ്ഞാ പോകൂലേ? അങ്ങനെ കുഞ്ഞാ പോവാന്നൊക്കെ കുഞ്ഞാ പോവട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ തായ്മ കാണിക്കുന്നത് നമ്മൾ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നതല്ല അത് സൂചിപ്പിക്കുന്നത്, നമ്മളെ മനസ്സിന്റെ വിനയമാണത് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ നമുക്ക് മറുപടി പറഞ്ഞില്ലാഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഒരു മൈക്കമാണെന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ. പക്ഷെ നമ്മൾ പറയാതെ ക്ഷമിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ഒരു ഇഖ്ലാസ് കൊണ്ടാ, നമ്മുടെ ഒരു വിനയം കൊണ്ടാ. രണ്ടാള് തെറ്റി, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും, അവന് വേണമെങ്കിൽ എന്നോട് മിണ്ടട്ടെ, അപ്പൊ ഇവിടുന്ന് അവന് വേണമെങ്കിൽ എന്നോട് മിണ്ടിക്കോട്ടെ. പക്ഷെ അങ്ങോട്ട് മിണ്ടാൻ പോകുമ്പോ മറ്റുള്ളവനെ കരുത, കണ്ട 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 കണ്ടോ അവൻ എന്നോട് വന്ന് മിണ്ടുന്നത് കണ്ടില്ലേ, വല്ല ജാട കാണിക്ക. ഒരു ജാടയും കാണിക്കണ്ട, കാരണം എന്താ? ഇങ്ങോട്ട് മിണ്ട, ഇങ്ങോട്ട് വന്ന് മിണ്ടുന്നവന്റെ മനസ്സിനാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധി ഉള്ളത്. ഏറ്റവും കൂടുതൽ വിശുദ്ധി ആ മനസ്സിനാണ്.